കോവിഡിനെ അതിജീവിച്ച് പുല്ലുപോലെ കാശുണ്ടാക്കുകയാണ് കൊടുങ്ങൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം. കോവിഡിൽ നട്ടം തിരിഞ്ഞപ്പോൾ ആരംഭിച്ച തീറ്റ പുൽകൃഷി ഇപ്പോൾ ലക്ഷങ്ങൾ നൽകുന്ന മഹാലക്ഷ്മിയായി. കോവിഡിൽ കാലിത്തീറ്റയ്ക്ക് കനത്ത ക്ഷാമം നേരിട്ട് ക്ഷീരകർഷകർ വട്ടം ചുറ്റിയപ്പോഴാണ് കൊടുങ്ങൂർ കവലയ്ക്ക് സമീപം കാടും പടലും പിടിച്ചുകിടന്ന 4 ഏക്കർ സഹകരണ സംഘം സെക്രട്ടറി VN മനോജിന്റെ നേതൃത്വത്തിൽ പാട്ടത്തിനെടുത്തത്. JCBക്ക് നിലമൊരുക്കി തടമെടുത്ത പുല്ല് നട്ടു. 3 ലക്ഷം രൂപ ചെലവുള്ള കൃഷിക്ക് സർക്കാർ സബ്സിഡി 93,000 രൂപ കിട്ടി. 2 തൊഴിലാളികളെ പരിചരണത്തിന് നിർത്തി. 45 ദിവസത്തിനുള്ളിൽ വളർന്ന് പാകമായ പുല്ല് ചെത്തിയെടുത്തപ്പോഴേക്കും കൂലിയടക്കം മുതൽ മുടക്ക് തിരികെ കിട്ടി. കിലോയ്ക്ക് 5 രൂപ വരെ മാർക്കറ്റ് വിലയുണ്ട്. സംഘത്തിൽ പാൽ നൽകുന്ന കർഷകർക്ക് കിലോയ്ക്ക് 2 രൂപയ്ക്കും പുറത്തുനിന്നുള്ളവർക്ക് 4 രൂപയ്ക്കുമാണ് നൽകുന്നത്. Al 45 ദിവസത്തിനും 60 ദിവസത്തിനും ഇടയ്ക്ക് ഓരോ വിളവെടുക്കാം. വിളവെടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ചെറുതായിട്ട് യൂറിയയും അല്പം ചാണകവും കൂടി ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു ചെലവ് മാത്രമേ നമുക്ക് ഇതിനുണ്ടാകുന്നുള്ളൂ. ഉടൻ തന്നെ അത് പൊട്ടിക്കിളുത്ത് അടുത്ത 60 ദിവസത്തിനുള്ളിൽ വീണ്ടും വിളവെടുക്കാനായിട്ട് സാധിക്കുന്നു. വെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെള്ളം കൂടി ഉണ്ടെങ്കിൽ, മഴയും വെള്ളവും കൂടി ഉണ്ടെങ്കിൽ നല്ലപോലെ ആർത്ത് കയറി നമുക്ക് വിളവെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരിക്ക് പശു വളർത്തൽ ഇപ്പോൾ വലിയ ലാഭകരമല്ല എന്ന് കർഷകർക്കിടയിൽ പൊതുവെ ഒരഭിപ്രായമുണ്ട്. കാലിത്തീറ്റയുടെ വലിയ വിലവർത്തന മൂലം ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെങ്കിൽ പശു വളർത്തൽ ലാഭകരമാകണമെന്നുണ്ടെങ്കിൽ അവർ തീറ്റപ്പുൽകൃഷി നടത്തിയിരിക്കണം. ഒരു പശുവിനെ വളർത്തുന്ന ഒരാൾക്ക് ഒരു 5 സെൻറ്റ് സ്ഥലത്ത് നല്ലപോലെ പുൽകൃഷി ഉണ്ടെങ്കിൽ അവർക്കൊരു പശുവിനെ വളർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. തീറ്റ ചെലവ് പകുതിയോളം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാൽ ഉൽപ്പാദനം വളരെയേറെ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാലിത്തീറ്റ പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങിക്കുന്ന പെല്ലറ്റ് കാലിത്തീറ്റ വളരെയേറെ കുറച്ച് കൊടുത്താൽ മതി. ഈ CO3യോ അല്ലെങ്കിൽ സൂപ്പർ നേപ്പിയർ അടക്കമുള്ള ഇത്തരത്തിലുള്ള പച്ചപ്പുല്ല് ആവശ്യത്തിന് ഒരു പശുവിന് ഒരു ദിവസം ഒരു 30 കിലോയോളം തൂക്കത്തിൽ പുല്ല് കൊടുത്താൽ അവയ്ക്ക് മറ്റ് കാലിത്തീറ്റകൾ വളരെ കുറച്ച് കൊടുത്താൽ മതി. അത് കർഷകർക്ക് വളരെ ലാഭകരമാണ്. ഇപ്പോൾ പശുവിന് മാത്രമല്ല ആനയ്ക്കും കുതിരയ്ക്കും ഒക്കെ പുല്ല് തേടി കൊടുങ്ങൂരെത്തുന്നവർ നിരവധി. പനമ്പട്ട ഇരണ്ടക്കെട്ടുണ്ടാക്കുമെന്നതിനാൽ പുല്ലാണ് ആനയ്ക്ക് പ്രിയം. നിലമൊരുക്കലും തണ്ട് വാങ്ങി നടലുമാണ് പ്രധാന ചെലവ്. പിന്നീട് കൃത്യമായ വളവും പരിചരണവും നൽകിയാൽ മതി. ഒരു തവണ നടുന്ന തണ്ടിൽ നിന്ന് വീണ്ടും പൊട്ടിക്കിളർക്കും. യൂറിയയും കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയുമാണ് വളം. വെള്ളവും വെളിച്ചവും എത്ര ലഭിക്കുന്നുവോ അത്രയും നല്ലത്. 1 ഏക്കറിൽ പുല്ല് നടാൻ 75,000 രൂപയാണ് പരമാവധി ചെലവ്. 20,000ന് മുകളിൽ ക്ഷീരവകുപ്പിന്റെ സബ്സിഡി ലഭിക്കും. ഏക്കറിൽ 600 മൂട് വരെ നടാം. 60 ദിവസം കൊണ്ട് 15,000 കിലോ വരെ ലഭിക്കും. കിലോയ്ക്ക് 4 രൂപയ്ക്ക് വിറ്റാൽ പോലും 60,000 രൂപ. ഒരു തടത്തിൽ ഒരു 6-7ഓളം പുൽക്കടകൾ ഒരു 2 അടി നീളത്തിലുള്ള തണ്ടുകൾ മുറിച്ച് പാരലായിട്ട് ചെരിച്ച് നടുകയാണ് ചെയ്യുന്നത്. അതിന് വളമായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിസ്ഥാന വളം എന്ന നിലയിൽ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് യൂറിയയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 45-60 ഇടയ്ക്ക് ദിവസങ്ങളിൽ നമുക്കിതിന് വിളവെടുക്കുവാനായിട്ട് സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരളകൗമുദി.